السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بمعنى ولوري إنني أنا ولوري سنر بيغا ماي نسكارة تندي بشيئم نمك برايان هند أدو والا تنني مطيو شيئنغ لكوند أدل ديل وشدد رمضان وصاني كان بوويا أدو كوند تنني إيقول نمال أرنجري كندا لنجن منسلاك دي كندا نمال كوكا منسلاك آنگرها مولا രണ്ട് വിഷയങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്ന്, ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച്. രണ്ടാമത്തത്, ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കാറുള്ള ഉസ്താദ് എങ്ങനെയാണ് വീട്ടിൽ വെച്ച് പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റുമോ, എങ്ങനെയാണ് വീട്ടിൽ പെരുന്നാൾ നിസ്കരിക്കേണ്ടത്, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് അതായത് ഖുത്ബോധ ഉണ്ട്, എങ്ങനെയാണ് ഖുത്ബോധ എന്നൊക്കെ പിന്നെ എന്നോട് പലരും ചോദിക്കാം. അതുകൊണ്ട് ഈ രണ്ട് വിഷയം എങ്ങനെയാണ്, വളരെ സിമ്പിളായി നമ്മളെങ്ങനെയാണ് അത് വീട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിക്കേണ്ടത്, അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആരൊക്കെയാണ്, ആർക്കൊക്കെയാണ്, എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെ കൊടുക്കേണ്ടത്, അത്തരം വിഷയങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഫിത്ർ സക്കാത്ത് എല്ലാ ആളുകൾക്കും നിർബന്ധമായി. ഏകദേശം ഒരു 99% ആളുകൾക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധം. കാരണം ഫിത്ർ സക്കാത്ത് ആർക്ക് നിർബന്ധമാകും എന്ന് പറയുന്നിടത്ത് പറയുന്നത് പെരുന്നാൾ തലേന്ന് രാത്രിയും അതുപോലെ പെരുന്നാൾ ദിവസത്തിലും ആ പകലിലും അവനും അവൻ ചെലവിനൊടുക്കൽ നിർബന്ധമായ അവൻ്റെ ഭാര്യ മക്കൾ അവർക്ക് ചെലവിനൊടുക്കാനുള്ള ആ പൈസയും അവരുടെ ചെലവിനുള്ള പൈസയും അതുപോലെ തന്നെ അവരുടെ വസ്ത്രം അവരുടെ അവർക്ക് പാർപ്പിടം ഈ അതുപോലെ തന്നെ അവന് കട ഉണ്ടെങ്കിൽ അത് കഴിച്ച് എന്തെങ്കിലും അവൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഒരാൾക്ക് കട ഉണ്ട്, പക്ഷെ അയാൾക്ക് സ്വത്തുണ്ട്, ഒരു 15 സെന്റ് സ്ഥലമുണ്ട് അല്ലെങ്കിൽ 10 സെന്റ് സ്ഥലമുണ്ട്, അപ്പോൾ ആ വീടും 10 സെന്റ് സ്ഥലമാണ്, അതിൽ 2 സെന്റ് വിറ്റാൽ എനിക്ക് അത് വിടാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാൻ അവന് നിർബന്ധമാണ്. അതുപോലെ തന്നെ പിന്നെ സ്വർണം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം, നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ ഉള്ള ആളുകൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമായും കൊടുക്കണം. ഇനി ഫിത്ർ സക്കാത്ത് സാധാരണഗതിയിൽ നമ്മൾ സഹബിൻ്റെ സുജൂദ് ചെയ്യുമ്പോലെ വിശുദ്ധ റമദാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഓരോ മനുഷ്യൻ്റെയും റമദാൻ മാസത്തെ നോമ്പ് അവൻ്റെ തലക്കുമീതെ ഉയർന്നു നിൽക്കും, അത് അള്ളാഹു ഉയർത്തപ്പെടുകയില്ല. ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴാണ് അത് അള്ളാഹു കബൂൽ ചെയ്ത് ഉയർത്തപ്പെടുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഫിത്ർ സക്കാത്ത് ഒരാൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുടെ എങ്ങനെയെങ്കിലും കുറച്ച് അരി കൊടുത്താൽ ഒഴിവാകുന്നതല്ല, ഒരു ഇബാദത്താണത്. അതുകൊണ്ട് ആ ഇബാദത്ത് പെർഫെക്റ്റ് ആയിരിക്കണം. ആ ഇബാദത്തിൻ്റെ ഷർത്തുകളും ഫർളുകളൊക്കെ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും കുറച്ച് അരി കടയിൽ നിന്ന് വാങ്ങിച്ച് അതെല്ലാം കൂടി അളന്ന് അല്ലെങ്കിൽ തൂക്കിയിട്ടിട്ട് ആ ചെക്കൻ്റെ കയ്യിൽ കൊടുത്തയച്ച് ഇതാടെ കൊടുക്കുക ഇതാടെ കൊടുക്കുക ഇതാടെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുത്തയക്കുന്ന ഒരു സ്വഭാവം നമ്മളിലൊക്കെ വ്യാപകമായിരിക്കുന്നു. അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. സക്കാത്ത് കൊടുക്കുമ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത്, ആരെയാണ് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് ഞാൻ വഴിക്ക് വഴിയായിട്ട് തന്നെ പറയാം, സക്കാത്ത് നമുക്ക് പിന്നെ കൊടുക്ക് ഫിത്ർ സക്കാത്ത് റമദാനുമായി ബന്ധപ്പെട്ടൊരു സക്കാത്താണ്, മറ്റു സക്കാത്തുകളെ പോലെയല്ല. മറ്റ് ഓരോ കച്ചവടത്തിൻ്റെ സക്കാത്തായാലും പണത്തിൻ്റെ സക്കാത്തായാലും ഒക്കെ കൊല്ലം പൂർത്തിയാവുന്നത് എപ്പോഴാണ്, അപ്പോഴാണ് കൊടുക്കേണ്ടത്. അത് റമദാനിലേക്ക് കാത്തിരിക്കേണ്ടതില്ല, കാത്തിരിക്കാൻ പാടില്ല, മാറ്റിവെക്കാം. റമദാനിൽ കൂടുതൽ കൂലി കിട്ടും, റമദാനോട് അടുത്ത മാസത്താണ് നമ്മൾ സക്കാത്ത് നിർബന്ധമാകുന്നതെങ്കിൽ അത് ആ മുതലിൽ നിന്ന് വേർതിരിച്ച് മാറ്റിവെക്കാവുന്നതാണ്. എന്നിരുന്നാലും അപ്പോൾ തന്നെ കൊടുക്കലാണ് നല്ലത്. പക്ഷേ ഫിത്ർ സക്കാത്ത് അത് വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് കൊടുക്കൽ ജായിസാകുന്ന സമയം റമദാൻ ഒന്ന് മുതൽ തന്നെ ഒരാളുടെ ഫിത്ർ സക്കാത്ത് അയാൾക്ക് കൊടുക്കാവുന്നതാണ്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് പെരുന്നാൾ മാസം കണ്ടത് മുതൽ. അതായത് നമ്മൾ റമദാൻ മാസം 29 അല്ലെങ്കിൽ 30 പിന്നെ പൂർത്തിയാക്കി, അത് അന്നത്തെ മഗ്രിബ് മുതൽ പെരുന്നാളിൻ്റെ ദിവസം പിന്നെ ഖതീബ് മിമ്പറിൽ കയറുന്നത് വരെയുള്ള സമയമാണ്. അതിന് മുമ്പ് തന്നെ കൊടുക്കണം, അതിനിടയിലാണ് അയാൾ കൊടുക്കേണ്ടത്. അപ്പോഴാണ്, അതായത് ആ പെരുന്നാളിൻ്റെ തലേന്ന് മഗ്രിബ് മുതൽ അയാൾക്ക് നിർബന്ധ ബാധ്യതയായി മാറും. ആ പെരുന്നാളിൻ്റെ ആ മാസം കണ്ട അന്ന് മാസം കണ്ടത് മുതലാണ് അയാൾക്ക് നിർബന്ധമാകുന്നത്. അപ്പോൾ വിശുദ്ധ റമദാനിൽ ജനിച്ച കുട്ടികൾക്കൊക്കെ ബോൺ ബേബി, ആ കുട്ടികൾക്കൊക്കെ ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. അവരുടെ പേരിലൊക്കെ കുടുംബനാഥൻ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ആരാണ് കൊടുക്കേണ്ടത് പിന്നെ കുടുംബനാഥനാണ്, അയാൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ഓരോരുത്തരും അവരവർ കൊടുക്കണം. ഞാൻ ആർക്കൊക്കെ കൊടുക്കണം? എൻ്റെ ഭാര്യയുടെ സക്കാത്ത് കൊടുക്കൽ എനിക്ക് നിർബന്ധമാണ്. എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പ്രായമായ വലിയ മക്കളുടെ സക്കാത്ത് കൊടുക്കൽ എനിക്ക് നിർബന്ധമില്ല. അവൻ്റെ ഭാര്യയുടെ സക്കാത്ത് കൊടുക്കലും എനിക്ക് നിർബന്ധമില്ല. അത് അവൻ്റെ ചുമതലയാണ്, അവനായി അവൻ്റെ പടയി. അല്ലാത്ത ചെറിയ കുട്ടികളുടെ പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾ, അതുപോലെ തന്നെ ചെറിയ ജോലിക്ക് കഴിവില്ലാത്ത കുട്ടികൾ, ഇവരുടെയൊക്കെ സക്കാത്ത്
കുടുംബനാഥനാണ് നിർബന്ധമാകുന്നത്, കുടുംബനാഥനാണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി സക്കാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഒന്നാമത്തത് നിയ്യത്താണ്. ഇന്നമല്ല അമാലു ബിന്നിയാത്ത്, എല്ലാ പ്രവർത്തനങ്ങളും ഇബാദത്തായി മാറുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിയ്യത്ത് കൊണ്ടാണ്. നിയ്യത്ത് ചെയ്യുമ്പോഴാണ് ഏതൊരു പ്രവൃത്തിയും ഇബാദത്തായി മാറുന്നത്, അല്ലെങ്കിൽ സുന്നത്തായ സദഖയായി അത് മാറും. അപ്പൊ ഇതൊരു നിർബന്ധമായ ഒരു ഇബാദത്തായത് കൊണ്ട് തന്നെ ഇതിന് പ്രത്യേകമായി നിയ്യത്ത് ചെയ്യണം. എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഒന്നുകിൽ ഈ അരി നമ്മൾ അളന്നെടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം, അതല്ലെങ്കിൽ അളന്നെടുത്തതിന് ശേഷം ഇത് കൊടുക്കുന്ന സമയത്ത് ഇത് എന്റെ ഫിത്ർ സക്കാത്ത് ആകുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ എന്റെയും എന്റെ ഭാര്യയുടെയും എന്റെ മക്കളുടെയും ഫിത്ർ സക്കാത്താണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അത് മൊത്തത്തിൽ ഒന്നിച്ച് എനിക്ക് നിയ്യത്ത് ചെയ്യാം. ഞാൻ പിന്നെ അതെല്ലാം അളന്ന് വെച്ചതിന് ശേഷം ഓരോരുത്തരുടെയും അളന്ന് വെച്ച് ഇതൊക്കെ വെച്ചിട്ട് പറയാം, ഇതൊക്കെ ഇത് എന്റെ എന്റെയും എന്റെ ഭാര്യയുടെയും മക്കളുടെ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്ത് ആകുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. അതല്ലെങ്കിൽ അത് കൊടുക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യണം, ഇത് എന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്ത് ആകുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. ആ നിയ്യത്ത് നിർബന്ധമാണ്. വെറുതെ ഇങ്ങനെ കൊടുത്ത് വിട്ടാ പോരാ, കുറെ അരി വാങ്ങിച്ചു കൊണ്ടു ഇതാടാ ഇത് ഫിത്ർ സക്കാത്ത് അവിടെ കൊടുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടാ പോരാ. അങ്ങനെ നിയ്യത്ത് ചെയ്തിട്ട് തന്നെ ആ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ പിന്നെ മറ്റു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്? അതായത് ഗൾഫിലുള്ള ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കും, നാട്ടിൽ കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ പൈസ കൊടുത്താൽ മതിയോ, എന്താണ് കൊടുക്കേണ്ടത്, പൈസ കൊടുത്താൽ മതി, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന് ഉത്തരം, പൈസ കൊടുത്താൽ പോരാ, അരി തന്നെ കൊടുക്കണം. നമ്മുടെ മുഖ്യ ആഹാരം അരിയാണ്, അരി തന്നെ കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എവിടെയാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത്, പെരുന്നാൾ ദിവസം ഞാൻ എവിടെയാണോ ഉള്ളത്, അവിടെയാണ് ഞാൻ എൻ്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇപ്പൊ ഗൾഫിലുള്ള ഒരാൾ അവിടെ ഇപ്പൊ ആർക്ക് അരി കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അതിന് പകരം പൈസ കൊടുത്താൽ പോരെ, പൈസ കൊടുത്താൽ പോരെ, അരി തന്നെ കൊടുക്കണം. പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നാട്ടിൽ വിളിച്ച് തൻ്റെ ഭാര്യയോടോ അല്ലെങ്കിൽ തനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരാണോ അവരോട് എന്റെ ഫിത്ർ സക്കാത്ത് നിങ്ങൾ അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞ് വക്കാലത്താക്കാവുന്നതാണ്. അങ്ങനെ വക്കാലത്താക്കിയാൽ അയാളുടെ ഫിത്ർ സക്കാത്ത് നാട്ടിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടത്, ഭാര്യയുടെയും മക്കളുടെയും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ അവരുടെ ചുമലിലാണ് ബാധ്യത, അവരുടെ ബാധ്യതയാണ്, അവരുടെ നിർബന്ധമായ ബാധ്യത. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവ് തൻ്റെ ഭാര്യയെ വിളിച്ച് പറയണം, നിന്റെയും മക്കളുടെയും ഫിത്ർ സക്കാത്ത് നീ അവിടെ കൊടുക്കണം കേട്ടോ എന്ന് അവരെ ഏൽപ്പിക്കൽ അവന് നിർബന്ധമാണ്. അവൻ അത് വിളിച്ചു പറയണം. എന്നാൽ ഭാര്യയും മക്കളും ഇവിടെ അവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഈ രീതിയിലാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ അവരെവിടെയാണോ പെരുന്നാൾ ദിവസമുള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത്. ഇനി അവിടെ കൊടുക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നാട്ടിൽ വിളിച്ച് തൻ്റെ ഭാര്യയെയും തൻ്റെ ഭാര്യയോട് വക്കാലത്താക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫിത്ർ സക്കാത്തിൻ്റെ അരി കുട്ടികളെ കയ്യിൽ കൊടുത്തേക്കും. ഈ കുട്ടികളെ കയ്യിൽ കൊടുത്തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിർണിതമായ ഒരു വ്യക്തിക്കായിരിക്കണം നമ്മൾ ആ കൊടുത്തേക്കുന്നത്. ചെറിയ കുട്ടികളാണ്, അവർക്കറിയില്ല, അതുകൊണ്ട് അവരെ ഏൽപ്പിക്കുമ്പോൾ നിർണിതമായ ഒരു വ്യക്തി ഇന്ന ആൾക്ക് പിന്നെ ഈ ഇത് ഫിത്ർ സക്കാത്തിൻ്റെ അരിയാണ്, അയാൾ നിയ്യത്ത് ചെയ്യണം. കൊടുക്കുന്ന ആൾ കൊടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യുക, അല്ലെങ്കിൽ അളന്നെടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്ത ആ അരി കുട്ടിയെ ഏൽപ്പിക്കുമ്പോൾ കുട്ടിനോട് പറയേണ്ടത് ഇന്ന ആൾക്ക് കൊണ്ടു കൊടുക്കുമോനെ എന്ന് പറഞ്ഞ് നിർണിതമായ ആളിലേക്കാണ് കുട്ടികളെ കയ്യിൽ കൊടുത്തേക്കേണ്ടത്. അല്ലാതെ കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് ഇത് ഇവിടെയെങ്കിലും നീ കൊടുത്ത് ആടെയെങ്കിലും കൊടുത്ത് എന്ന് പറഞ്ഞ് കൊടുത്തയച്ചാൽ പോരാ. നിർണിതമായ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ വ്യക്തിയുടെ കയ്യിൽ തന്നെ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ, അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ആ കുട്ടിയെ ഏൽപ്പിക്കാവുന്നതാണ്. കുട്ടിയെ ഏൽപ്പിക്കുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതും ആണ്. ഇനി അപ്പൊ ഇതാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഫിത്ർ സക്കാത്ത് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു സ്വാ അതായത് നാല് മുദ്ദാണ് ഒരാളുടെ അരി വരെ. അതിന് തൂക്കം എത്രയാണ് എന്നത് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. ഏകദേശം ഒരു 300-200 ഒരാൾക്ക് വരും. അത് ഏകദേശ കണക്കാണ്. കാരണം മുദ്ദ് ശരിക്കും കൊടുക്കേണ്ടതിന് അളവ് പാത്രമുണ്ട്. ഒരു സാധാരണ ഞാനിപ്പോൾ ആ അളവ് പാത്രം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു. ഇതാണ് ഒരു മുദ്ദ് എന്ന് പറയുന്ന സാധനം. ഒരു മുദ്ദ് എന്ന അളവ് പാത്രമാണ് ഇത്. ഈ അളവ് പാത്രത്തിന് കുമാനല്ല, ഇതാ ഇങ്ങനെ വടിച്ചിട്ട്, കൃത്യമായി ഇങ്ങനെ വടിച്ചിട്ട് ഇതിന് 4 അളവ്. അതാണ് ഒരാളുടെ ഫിത്ർ സക്കാത്ത്. ഇതിപ്പോൾ നമുക്ക് ഈ പാത്രം
നമ്മുടെ ബുക്ക് സ്റ്റാളുകളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ എവിടെയൊക്കെ പല പല സ്ഥലങ്ങളിലും മുദ്ദിൻ്റെ പാത്രം എന്ന് പറഞ്ഞ് തന്നെ ഇത് ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലി യാത്തി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പിന്നെ സനദ് പ്രകാരം വന്ന പിന്നെ മുദ്ദാണ്. അപ്പോൾ ഇതിന് ഈ ഇതാണ് ഒരു മുദ്ദു എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള നാല് പാത്രത്തിൽ അളന്നിട്ട് ഇത് ഇത് തന്നെയാണ് നമ്മൾ ഫിദിയ കൊടുക്കുമ്പോൾ, നോമ്പിൻ്റെ ഫിദിയ കൊടുക്കുമ്പോഴൊക്കെ ഈ മുദ്ദ് പാത്രത്തിന് അളന്നിട്ടാണ് കൊടുക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞത് ഒരു സാധാരണക്കാരൻ്റെ കയ്യിന് ഇങ്ങനെ ഒരു കോരലാണ് ഒരു മുദ്ദ് എന്നാണ്. അങ്ങനത്തെ നാല് കോരലാണ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ അളന്നു കൊടുക്കലാണ് ഏറ്റവും സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത്. ഈ പാത്രത്തിൽ അളന്ന് കൊടുക്കലാം. അതിനകത്ത് പാത്രം ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഏകദേശം ഒരു 3-200 ഒരു 3-200 വെച്ചിട്ടാണ് ഒരാളുടേത് കൊടുക്കേണ്ടത്. അപ്പോൾ അയാളുടേതും അയാളുടെ ചെലവിന് കൊടുക്കൽ നിർബന്ധമായവരുടെയും സക്കാത്ത് അയാൾ കൊടുക്കണം. അപ്പോൾ അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. പെരുന്നാൾ ദിവസത്തെയും തൊട്ട് അവൻ പിന്തിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പിന്തിപ്പിക്കൽ ഹറാമാണ്. ഇനി വളരെ നിർബന്ധമായി നമുക്ക് കൊടുക്കൽ അത്യാവശ്യമായ നമ്മുടെ അയൽവാസിയോ അതല്ലെങ്കിൽ പിന്നെ കുടുംബക്കാരനായ ഒരാളോ ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പിന്തിപ്പിക്കാവുന്നതാണ്. ആ പിന്തിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് നേരത്തെ തന്നെ ആ പിന്നെ ഫിത്ർ സക്കാത്തിൻ്റെ അരി അളന്ന് എല്ലാം റെഡിയാക്കി ഇത് ഇന്ന ആൾക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ പിന്തിക്കുകയാണ് എന്ന് കരുതിയിട്ട് തന്നെ അത് അവിടെ മാറ്റിവെക്കേണ്ടതാണ്. അതല്ലാതെ പിന്തിപ്പിക്കൽ ഹറാമാണ്. പിന്നെ പെരുന്നാളിൻ്റെ ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് കളവ് വീട്ടൽ വളരെ വേഗം കളവ് വീട്ടുകയും ചെയ്യേണ്ടതാണ്. ഇനി പിന്നെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഫിത്ർ സക്കാത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? ഫക്കീർ, മിസ്കീന്മാർ. നേരത്തെ സക്കാത്തിൻ്റെ അഹലുകാരായ ആളുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാ? ഫക്കീർ എന്ന് പറഞ്ഞാൽ നന്നേ ദരിദ്രൻ. അയാൾക്ക് 100 രൂപ ഒരു ദിവസം ചെലവുണ്ട്, പക്ഷേ അയാൾക്ക് 50 രൂപയോ 75 രൂപയൊക്കെ അയാൾക്ക് വരുമാനമുള്ളൂ. അതാണ് ഫക്കീർ എന്ന് പറഞ്ഞാൽ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മീഡിയം ഒത്തുപോകുന്നു, ചെലവും വരവും ഒക്കെ ഒത്തുപോകുന്നു, വലിയ ഒന്നുമില്ല, ഡിപ്പോസിറ്റ് ഒന്നുമില്ല, അങ്ങനെയുള്ള ഒരാളാണ് മിസ്കീൻ എന്ന് പറയുന്ന ആളുകൾ. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വേണ്ടി കടം വാങ്ങിച്ച് കടം കൊണ്ട് വലഞ്ഞ ആളുകൾ, യാത്രക്കാർ, ഇവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഫിത്ർ സക്കാത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് വെച്ചത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിത്ർ സക്കാത്ത് നിർബന്ധമായും കൊടുക്കണം. ഈ നിബന്ധനകൾ സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിയ്യത്ത് അത് വളരെ സൂക്ഷിക്കേണ്ടത്. ആരും അങ്ങനെ നിയ്യത്ത് ചെയ്യൂല. ഇങ്ങനെ അളന്നിങ്ങനെ കൊടുക്കും കൊടുക്കുന്നല്ലാതെ ഫിത്ർ സക്കാത്തിൽ നിന്ന് നിയ്യത്ത് ചെയ്തിട്ട് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ ഒരു വിഷയം പറയാനുള്ളത്, പല ആളുകളും ചോദിക്കുന്നതാണ്, ഈ വീട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഉസ്താദേ പെരുന്നാൾ നിസ്കരിക്കുക? അതിന് ഖുതുബ ഓതണ്ടേ? അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റും? പെരുന്നാൾ നിസ്കാരം എല്ലാവർക്കും സുന്നത്താണ്. പെരുന്നാളിൻ്റെ ദിവസം രാവിലെ കുളിക്കലും സുഗന്ധം പൂശലും ഒക്കെ എല്ലാവർക്കും സുന്നത്തുണ്ട്. അത് പെരുന്നാൾ പള്ളിയിൽ നിന്ന് പോകുന്നവരായാലും പോകാത്തവരായ സ്ത്രീകൾക്കായാലും എല്ലാവർക്കും സുന്നത്തുള്ള കാര്യമാണ് പെരുന്നാളിൻ്റെ ദിവസം രാവിലെ വൃത്തിയായിട്ടൊന്ന് കുളിക്കുക എന്നുള്ളത്. എല്ലാവർക്കും, ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും സുന്നത്താണ്. അപ്പോൾ പെരുന്നാൾ ദിവസം എങ്ങനെയാണ് പെരുന്നാൾ നിസ്കരിക്കുക? സ്ത്രീകൾക്കും പെരുന്നാൾ നിസ്കരിക്കാവുന്നതാണ്. വീട്ടിൽ വെച്ചുകൊണ്ട് അവർക്കോ ഒറ്റക്കോ ജമാഅത്തായിട്ടോ എങ്ങനെയും നിസ്കരിക്കാം. ഇപ്പോൾ ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് പള്ളിയിലൊന്നും പോകാൻ കഴിയില്ല, ആണുങ്ങളും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും പെരുന്നാൾ നിസ്കാരം വളരെ മുഹക്കതായ സുന്നത്താണ്. ഹനഫി മദ്ഹബ് പ്രകാരം പെരുന്നാൾ നിസ്കാരം വാജിബാണ്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം വളരെ മുഹക്കതായ ഷാഫി മദ്ഹബ് പ്രകാരം സുന്നത്തായ ഒരു നിസ്കാരമായതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം പരമാവധി എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇമാമും ജമാഅത്തായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാം. അതിൻ്റെ സമയം എപ്പോഴാണെന്നറിയോ? സൂര്യൻ ഉദിച്ചത് മുതൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, സൂര്യൻ ഉദിച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലുഹൂർ വരെ സമയമുണ്ട്. ഏറ്റവും നല്ലത് ലുഹാ സമയത്ത് നിസ്കരിക്കലാണ്. സൂര്യൻ ഉദിച്ച് ആ 20 മിനിറ്റ് കഴിഞ്ഞ ഉടനെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ്? ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആണുങ്ങളാണ് ഇമാമ് നിൽക്കേണ്ടത്. ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതാണെങ്കിൽ നിയ്യത്ത് ചെയ്യാം. നിയ്യത്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? മഅ്മൂമികൾ ഇമാം ആണെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു. രണ്ട് റക്അത്ത് ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഇമാമായി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. മഅ്മൂമികളാണെങ്കിൽ, അതായത് ബാക്കിൽ നിൽക്കുന്ന ആളുകൾ, അതാണ് നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ പെണ്ണുങ്ങളും സ്ത്രീകളൊക്കെ നിന്നോട്ടെ, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ജമാഅത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാർ മുന്നിൽ സൊഫിലും സ്ത്രീകൾ പിൻ സൊഫിലുമാണ് നിൽക്കേണ്ടത്. രണ്ടും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല. ആകെ ഒരു 2 പുരുഷന്മാരേ ഉള്ളൂ, ബാക്കി സെഫ് കുറേ ഒഴിവുണ്ട്, കാര്യമുണ്ട്, പെണ്ണുങ്ങൾ കുറേ ഉണ്ട്. എന്നാൽ പിന്നെ ആ പെണ്ണുങ്ങൾ ആ സെഫ് പൂർത്തിയാക്കാൻ വേണ്ടി മുന്നിലേക്ക് കയറ്റി നിർത്താൻ പറ്റില്ല. ആ 2 ആണുങ്ങൾ മുന്നിൽ നിൽക്കുക, ബാക്കി പെണ്ണുങ്ങളൊക്കെ പിൻ സെഫിലും നിൽക്കുക. അങ്ങനെയാണ് നിൽക്കേണ്ടത്. ഇമാമോടുകൂടി നിയ്യത്ത് ചെയ്യുമ്പോൾ ഞാൻ 2 റക്അത്ത് ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഇമാമോടുകൂടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക, അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈ കെട്ടുക. അല്ലാഹു അക്ബർ. കൈകെട്ടിയ ഉടനെ വജ്ജഹ് തൂത,
സാധാരണ നമ്മൾ പറയും വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ ആ വജ്ജഹത്തു. എന്നിട്ട് പിന്നെ ഒന്നാമത്തെ റക്കായത്തിൽ ഏഴ് തക്ബീർ സുന്നത്താണ്. എങ്ങനെ? ഇപ്പം ഉദാഹരണം പറയാം, ഞാൻ പിന്നെ നിയ്യത്ത് ചെയ്തു ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കായത്തായി, ഇമാമോടുകൂടി നമസ്കരിക്കുന്നു എന്ന് കരുതി, അല്ലാഹു അക്ബർ വജ്ജഹത്തു ഓതി, പിന്നെ വീണ്ടും ഒന്ന് അല്ലാഹു അക്ബർ ഒരു പ്രാവശ്യം. ആ അല്ലാഹു അക്ബർ ചൊല്ലിട്ട് എന്ത് ചൊല്ലുക? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ രണ്ട് തക്ബീർ. അപ്പോഴും ചൊല്ല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, പിന്നെയും അല്ലാഹു അക്ബർ, പിന്നെയും ചെയ്യുക സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇങ്ങനെ ഓരോ തക്ബീർ അങ്ങനെ ഏഴ് പ്രാവശ്യം ചൊല്ലാം. ഏഴാമത്തെ പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഫാത്തിഹ സൂറത്ത് ഓതാം, പിന്നെ സബ്ബിഹിസ്മ സൂറത്താണ് സുന്നത്ത്. അതറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതാം. അപ്പം മനസ്സിലായല്ലോ, ഒന്നാമത്തെ റക്കായത്ത് നിയ്യത്ത് ചെയ്ത് തക്ബീറുൽ ഇഹ്റാം കെട്ടി വജ്ജഹത്തു ഓതി, പിന്നെ ഓരോ തക്ബീറും അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇങ്ങനെ ഏഴ് പ്രാവശ്യം ചൊല്ലിയിട്ട് പിന്നെ ഏഴാമത്തെ പ്രാവശ്യത്തിൽ, ഏഴാമത്തെ പ്രാവശ്യം അല്ലാഹു അക്ബർ കെട്ടിയിട്ടാകും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ്. ഇമാമ് ഉറക്കം ഓതുക, അത് പിന്നെ മാമൂമിങ്ങൾ കേട്ട് നിൽക്കുക. അപ്പോൾ ഇമാമ് അല്ലാഹു അക്ബർ ചൊല്ലിയതിന് ശേഷമേ മാമൂമിങ്ങൾ ചെല്ലാൻ പാടുള്ളൂ. ഇമാമ് അല്ലാഹു അക്ബർ കൈകെട്ടിയതിന് ശേഷം മാമൂമിങ്ങളും അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടാം. അതിൽ ഇമാമ് രണ്ടാമതും അല്ലാഹു അക്ബർ കെട്ടിയതിന് ശേഷം മാമൂമിങ്ങളും അല്ലാഹു അക്ബർ, ഇമാമ് കെട്ടുന്നു മാമൂ. ആ രീതിയിൽ ഒന്നാമത്തെ റക്കഅത്തിൽ ഏഴ് പ്രാവശ്യം അങ്ങനെ തക്ബീർ ചൊല്ലി, ഓരോ തക്ബീറിന്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊല്ലി. ഏഴാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ സൂറത്ത് ഓതി, സബ്ബിഹിസ്മ അറിയുമെങ്കിൽ സബ്ബിഹിസ്മ സൂറത്ത് ഓതി, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഓതി, റുക്കുഅയിലേക്ക് പോവുക, പിന്നെ ഇഹ്തിദാലിലേക്ക് വരിക, രണ്ട് സുജൂദ് ചെയ്യുക, എന്നിട്ട് പിന്നെയും നൃത്തത്തിലേക്ക് വരിക. നൃത്തത്തിലേക്ക് വന്നിട്ട് കൈകെട്ടിയതിന് ശേഷം വീണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, അതായത് സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ കൈകെട്ടി, എന്നിട്ട് വീണ്ടും അല്ലാഹു അക്ബർ അഞ്ച് പ്രാവശ്യം. നേരത്തെ ഏഴ് പ്രാവശ്യമാണ് ആദ്യത്തെ റക്കഅത്തിൽ, ഇതിൽ അഞ്ച് പ്രാവശ്യം അല്ലാഹു അക്ബർ. ഓരോ തക്ബീറിനിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എന്നിട്ട് ആ അഞ്ചാമത്തെ തക്ബീറിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഫാത്തിഹ സൂറത്ത് ഓതുക, പിന്നെ ഹൽ അതാക ഹദീസുൽ ആയിഷ എന്ന സൂറത്ത് അറിയുമെങ്കിൽ ഓതുക, അല്ലെങ്കിൽ ഏതെങ്കിലും സൂറത്ത് ഓതുക, റുക്കുഅയിലേക്ക് പോവുക, പിന്നെ ഇഹ്തിദാലിലേക്ക് വരിക. ഈ രീതിയിൽ എന്നിട്ട് പിന്നെ അത്തഹിയാത്ത് ഓതുക, മസ്ജിദുൽ ജാലി വരെ അത്തഹിയാത്ത് ഓതി സലാം കിട്ടുക. ഇനി ഒരാൾ കൈകെട്ടിയതിന് ശേഷം ഉദാഹരണം നിയ്യത്ത് ചെയ്തു, നിർദ്ദീയത്തിൽ അല്ലാഹു അക്ബർ, സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ ഒരു ഓർമ്മയായിരിക്കുമല്ലോ, അത് കഴിഞ്ഞ് വജ്ജഹത്തു ഓതി, ഉടനെ നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതിപ്പിക്കും. ഏഴ് തക്ബീർ അല്ലണ്ടേ, മറന്നുപോയി. കാരണം സാധാരണ അങ്ങനെ ചില ഇതൊരു പുതിയതാണല്ലോ, മറന്നുപോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യണ്ട, ഫാത്തിഹ ഓതിക്കോ, എന്നിട്ട് അറിയുന്ന സൂറത്ത് ഓതിക്കോ, റുക്കുഅയിലേക്ക് പോയിക്കോ, അടുത്ത പ്രാവശ്യം അടുത്ത നൃത്തത്തിലേക്ക് വന്നിട്ടാകുമ്പോൾ അഞ്ച് തക്ബീർ ചെല്ലിയാൽ മതി. അപ്പം ഈ തക്ബീറോ അസാരല്ല, സുന്നത്തേ ഉള്ളൂ. ഇനി അതിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യം ഇല്ല, അതിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ അങ്ങ് നിസ്കരിക്കാം, കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ റക്അത്തിൽ അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടിയാൽ പിന്നെന്ത് ചെയ്യാം? ഓർമ്മ ഉണ്ടെങ്കിൽ നേരത്തെ പോലെ അഞ്ച് തക്ബീറിൽ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അഞ്ചാമത്തെ തക്ബീർ പിന്നെ ഫാത്തിഹ സൂറത്തും അല്ലാത്താക്കും മതിയാ മതി. ഇനി അവിടെയും മറന്നു ഈ തക്ബീറെല്ലാം, പ്രശ്നമാക്കണ്ട, സാധാരണ സുന്നത്ത് നിസ്കരിക്കുന്ന പോലെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം, അത്രയേ ഉള്ളൂ. അപ്പൊ അതോടുകൂടി അങ്ങനെ മസീഹ് ദജ്ജാൽ വരെ ഓതി നമ്മൾ സലാം വീട്ടിയാൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടാണ് പെരുന്നാൾ നിസ്കാരം. ഞാൻ ഒന്നും കൂടി ഒറ്റ പറഞ്ഞ, നിയ്യത്ത് ചെയ്യുക ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം, അള്ളാഹു തആലക്ക് വേണ്ടി രണ്ട് റക്അത്തായി ഇമാമോടുകൂടി നിസ്കരിക്കുന്നു, അല്ലെ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതി, അല്ലെ ഒറ്റക്കാണെങ്കിൽ അത് പറയണ്ട, ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ട് റക്അത്തായി അള്ളാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടുക, വജ്ജഹത്തു ഓതുക, എന്നിട്ട് വീണ്ടും അള്ളാഹു അക്ബർ ചൊല്ലുക, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ലുക. അങ്ങനെ ഏഴ് പ്രാവശ്യം ചെല്ലുക, ഏഴാമത്തെ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, റുക്കൂ പോവുക, സുജൂസ, എന്നിട്ട് രണ്ടാമത്തെ പിന്നെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് അല്ലാഹു അക്ബർ, എന്നിട്ട് പിന്നെ അല്ലാഹു അക്ബർ അഞ്ച് പ്രാവശ്യം ചെല്ലുക. ആ അഞ്ച് പ്രാവശ്യത്തിൽ ഓരോ അടിയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ചൊല്ലുക. അഞ്ചാമത്തേൽ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, റുക്കൂ പോവുക, സുജൂദ് പോവുക, പിന്നെ അത്തഹിയാത്ത് മസ്ജിദുൽ ജാലി വരെ ചെല്ലുക, സലാം വീട്ടുക, പെരുന്നാൾ നിസ്കാരം കഴിയും. ഇനി ഒരു സംശയം, ഖുതുബ ഓതണ്ടേന്നോ? ഖുതുബ ഓതണം, അതിനെന്താ പ്രശ്നം? പെണ്ണുങ്ങൾ ഒറ്റ പിന്നെ നിസ്കരിക്കുന്നവർക്ക് പെണ്ണുങ്ങൾക്ക് ഖുതുബ ഓതണ്ട, പെണ്ണുങ്ങൾ മാത്രം നിസ്കരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ഒറ്റക്ക് ആണുങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്നെങ്കിൽ അയാളും ഖുതുബ ഓതണ്ട.
ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആര് ആണുങ്ങളും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും കൂടി പെരക്കല്ല എല്ലാവരും കൂടി നിസ്കരിക്കുകയാണ് ആണുങ്ങളാണ് ഇമാമ് അങ്ങനെയാണെങ്കിൽ ഖുതുബ ഓതൽ സുന്നത്താണ് അത് ഒഴിവാക്കൽ കറാഹത്താണ് ഒരു കറാഹത്ത് നമ്മൾ വെറുതെ ചെയ്യേണ്ട അതിര സുന്നത്ത് ചെയ്യാൻ അത് ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് വലിയ ഖത്തീബ് ആവണമെന്നൊന്നുമില്ലല്ലോ ഖുതുബ ഓതാൻ ഖുതുബ വളരെ സിമ്പിളാണ് ഖുതുബയിൽ വളരെ ഒരു നോട്ടിൽ ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ എഴുതിയെടുത്താൽ മതി ഒരു നോട്ട് ഒരു 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 പേപ്പറിൽ എഴുതി കയ്യിൽ വെച്ചാൽ മതി എത്രയോ ഉള്ളൂ എന്ന് പറയോ അപ്പം മിമ്പർ വേണ്ടേ ഉസ്താദ് മിമ്പറൊന്നും വേണ്ടതില്ല ഒരു സ്റ്റൂളോ കസേരയോ എന്തെങ്കിലും അവിടെ എടുത്തിടുക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ പിന്നെ അതുപോലെ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം അസ്സലാത്തു ജാമിയ എന്ന് വിളിച്ച് പറയൽ സുന്നത്തുണ്ട് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഖുതുബ നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞിട്ടാണ് നിസ്കാരം എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഖുതുബ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ഒരു സ്റ്റൂളോ കസേരയോ എന്തെങ്കിലും ആദ്യം അവിടെ റെഡിയാക്കുക എന്നിട്ട് അഴുന്ന് എഴുന്നേറ്റ് നേരെ അതിൻ്റെ മേലെ പോയി എടുക്കുക അപ്പോൾ വാളെടുക്കണ്ടേ വാളൊന്നും എടുക്കണ്ട അവിടെ പോയി അവിടെ ഇരിക്കുക ആ സ്റ്റൂളിൽ മേലെ അവിടെ ഇരിക്കുക ആ സ്റ്റൂളിൽ മേലെ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെ അത് പള്ളിയിൽ നിന്ന് ഓതുമ്പോൾ പോലെ വിശദമായിട്ടൊന്നും ഓതണ്ട ഒന്ന് എഴുന്നേറ്റിക്കുക എഴുന്നേറ്റ് ഒമ്പത് പ്രാവശ്യം അല്ലാഹു അക്ബർ 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 ഇങ്ങനെ അല്ലാഹു അക്ബർ ഒമ്പത് പ്രാവശ്യം സുന്നത്താണ് ചെല്ലിയിട്ടേം പ്രശ്നമൊന്നുമില്ലേ ഒമ്പത് പ്രാവശ്യം സുന്നത്തായിച്ചില്ല രണ്ടാമത്തെ പിന്നെ ഹംദാണ് അല്ലാഹുവിനെ സ്തുതിക്ക എന്താ പറയാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞു പിന്നത്തെ സ്വലാത്താണ് ഏത് സ്വലാത്തിലും മതി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അത്രേ ഉള്ളൂ പിന്നെ തഖ്വ കൊണ്ട് വസിയത്ത് എന്താ വസിയത്ത് ഉസീകും ബി തഖ്വല്ലാഹ് ഒരു കടലാസിൽ അവിടെ എഴുതിയിരുത്തും ഉസീകും ബി തഖ്വല്ലാഹ് മറ്റു പ്രാവശ്യം പിന്നെ തഖ്വ കൊണ്ട് വസിയത്ത് വസിയത്ത് ചെയ്യുക പിന്നെ ഒരു ആയത്തൂത ഏതായത്തൂത ഏതായത്തൂതിയാലും മതി ഖുൽഹുവല്ലാഹു അഹദ് മതി ഒറ്റായത് ഇനി അത് മുഴുവൻ ഓതുകൊണ്ട് ചോദിക്കോ ഖുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നിട്ട് അവിടെ ഇരിക്കോ ആ സ്റ്റൂളുമ്പോൾ തന്നെ അവിടെ ഇരിക്കുക ഒരു കുത്ത് കഴിഞ്ഞേ രണ്ട് കുത്തുബയാണ് ഓതുന്നുണ്ട് എന്നിട്ട് കുറച്ച് അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി എഴുന്നേൽക്കോ എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴ് തക്ബീർ നേരത്തെ ഒമ്പതല്ലേ ഇപ്പം ഏഴ് തക്ബീർ അല്ലാഹു അക്ബർ 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 ഏഴ് തക്ബീർ ഏഴ് തക്ബീർ കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് പിന്നെ ഉസീകും ബി തഖ്വല്ലാഹ് പിന്നെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് കഴിഞ്ഞു ഇത് ആർക്കാ ഓതാൻ കഴിയാത്ത അപ്പൊ എങ്ങനെയാ എങ്ങനെയാ ഖുതുബ ഓതാ ആ സ്റ്റൂൾ മേലെ അവിടെ പോയിരിക്കുന്നു കുറച്ചടിയിട്ടൊന്ന് എഴുന്നേൽക്കുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഒമ്പത് പ്രാവശ്യം ചൊല്ലുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് ഉസീകും ബി തഖ്വല്ലാഹ് അങ്ങനെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യാം പിന്നെ ഒരായത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഇനി അതെല്ലാം അറിയാതെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് മാത്രം ഓതിയാൽ മതി എന്നിട്ട് അവിടെ ഇരിക്കുക അതിന് രണ്ടാമതൊന്നും കൂടി എഴുന്നിട്ട് അൽഹംദുലില്ലാഹ് ഏഴ് പ്രാവശ്യം തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഏഴ് പ്രാവശ്യം എന്നിട്ട് പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് ഉസീകും ബി തഖ്വല്ലാഹ് പിന്നെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ഇരിക്കുക അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് കഴിഞ്ഞു ഇത്രയും ആയാൽ പെരുന്നാൾ നിസ്കാരവും ഖുതുബയായി ഇനി ഈ ഖുതുബ ഓതാൻ കഴിയുന്നില്ലെങ്കിൽ ഖുതുബ ഓതണ്ട കേട്ടോ ഇനി ഖുതുബ ഇത് വളരെ സിമ്പിളല്ലേ ഒരു കടലാസിൽ എഴുതിയെടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഈ രീതിയിൽ പെരുന്നാൾ നിസ്കാരം എല്ലാവരും നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഉത്സാഹിക്കുക അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് അതിൻ്റെ ആ ഷർത്തും ഫർദുകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഒരു ഇബാദത്ത് ചെയ്യണം അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെ പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയും യുമ്മത്തിനെയും അല്ലാഹു എത്രയും പെട്ടെന്ന് സലാമത്താക്കി തരുമാറാവട്ടെ വആഖിറു ദുആവത്തിനൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു